തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി നമ്മൾ ശരിക്കും അർമാദിച്ചു. അതുതന്നെയാണ് സത്യവും. എന്നാൽ അതിനുശേഷം വന്ന വലിയൊരു പ്രതിസന്ധി നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 16 പഞ്ചായത്തുകളിലാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പോലീസ് സേനയെ ഈ സമയത്ത് അഭിനന്ദിച്ചേ മതിയാവൂ. ഈ നിർണായക ഘട്ടങ്ങളിൽ അവരുടെ സേവനം വിലമതിക്കാത്തത് തന്നെയാണ്. എന്നാൽ വാക്സിൻ ഇനി സ്റ്റോക്ക് ഇല്ല എന്നൊരു ഘട്ടം വന്നാൽ വാക്സിനേഷൻ വേണ്ട, ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ പരിഭ്രാന്തരായേക്കും. അത്തരം ഒരു ഘട്ടത്തിലേക്കാണ് നാം പോകുന്നത്, അല്ലെങ്കിൽ പോയേക്കാം. ബ്ലഡ് ബാങ്കിൽ ബ്ലഡിന് സ്റ്റോക്ക് ഇല്ല എന്ന് കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നൽകാൻ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല, ബ്ലഡ് നൽകുവാൻ ആളില്ലാത്ത ഒരു അവസ്ഥ. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും എത്രയോ മുകളിലാണ് ആ അവസ്ഥ. എന്നാൽ അത്തരം ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മുൻകൂട്ടി കാണുക തന്നെ വേണം. കാരണം മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ തുടങ്ങുകയാണ്. നിർബന്ധമായും എല്ലാവരും വാക്സിൻ എടുക്കുക തന്നെ വേണം. കാരണം കോവിഡ് എന്ന വൈറസ് ചെറുതല്ല. ലോകത്തെ മുഴുവൻ, ശരീരത്തെയും ജീവനുകളെയും സാമ്പത്തികമായും കാർന്നു തിന്നുകൊണ്ട് അവൻ അങ്ങനെ വളരുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വാക്സിൻ എടുക്കുക തന്നെ വേണം. എന്നാൽ വാക്സിൻ എടുത്ത ഒരാൾക്ക് 2-ാമത്തെ ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം 28 ദിവസം കഴിഞ്ഞ് മാത്രമേ രക്തദാനം സാധ്യമാകൂ എന്ന വലിയൊരു വസ്തുത ഇവിടെയുണ്ട്. അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാക്സിനേഷൻ പ്രക്രിയയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് അടുത്ത സർക്കാർ അംഗീകൃത ബ്ലഡ് ബാങ്കിൽ പോയി രക്തം ദാനം ചെയ്യണം. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് രക്തം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ രക്തമില്ലെങ്കിൽ നാം രക്തം ദാനം ചെയ്യുക എന്ന ഏറ്റവും വലിയ പുണ്യത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾ രക്തം ദാനം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ രക്തം കിട്ടാതെ രോഗി മരിച്ചു എന്ന വാർത്തകൾക്കും നാം സാക്ഷിയാകേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. പേടിക്കണ്ട, പേടിക്കാതെ തന്നെ വന്ന് രക്തം ദാനം ചെയ്യൂ. രക്തം ദാനം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കോവിഡ് വരില്ല. അത്രയും സേഫാണ് ബ്ലഡ് ബാങ്കുകൾ. 18 വയസ്സായ എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണം. പല ഹോസ്പിറ്റലുകളിലും ബ്ലഡ് ബാങ്കുകളിലും രക്തത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇപ്പോൾ തന്നെ. രക്തം ദാനം ചെയ്ത് ജീവൻ രക്ഷിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം. കാരണം രക്തം കിട്ടാതെ ഒരു രോഗിയും മരിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ.